ഇന്നിപ്പോൾ നമ്മൾ ഒരു ഹണ്ടിങ് വീഡിയോ ആണ് ഇട്ടിരിക്കണേ. ഹണ്ടിങ് വീഡിയോ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു ചെറിയൊരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. അതെന്താ കാര്യം വെച്ചാൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും ഈ ഹണ്ടിങ്ങും പരിപാടിയൊന്നും ചെയ്യാറില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ചില ആളുകൾക്ക് ഹണ്ടിങ് വീഡിയോ കാണുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ അനിമൽ സ്നേഹികളുണ്ടാവും, അങ്ങനെ എന്താ പറയുക ഹണ്ടിങ് കാണാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കും, പല പല ക്രിറ്റിസിസും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, വൺസ് അഗെയിൻ ഇതൊരു ഹണ്ടിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിൽ അനിമൽസിനെ വെടിവയ്ക്കുന്നതും അവരെന്നെ മുറിക്കുന്നതും കട്ട് ചെയ്യണതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ കാണണോ കാണണ്ടേ എന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല വെച്ചെങ്കിൽ ഇവിടെ നിന്ന് ഇത് ഉപേക്ഷിക്കുക. ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത് ന്യൂസിലാൻഡിലാണ്. ന്യൂസിലാൻഡിൽ എന്തുകൊണ്ടാണ് ഹണ്ടിങ് അലൗഡ് എന്നുള്ളത് ഒന്ന് വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ന്യൂസിലാൻഡിൽ ആകെ വളരെ കുറച്ച് ഒരു 10 അനിമൽസ് ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 15 എണ്ണം. അതായത് ടോട്ടൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ 90-95% ഈ ന്യൂസിലാൻഡിൽ കാടുകളിൽ കാണുന്ന മിക്ക മൃഗങ്ങളും പക്ഷികളും ഇവിടെ നമ്മുടെ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത്, യൂറോപ്യൻസ് ഇവിടേക്ക് വന്ന സമയത്ത് കൊണ്ട് ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ വേറെ സിംഹമോ പുലിയോ കരടിയോ അങ്ങനെ ഒരു സാധനവും ഇല്ല ഇവിടെയുള്ള ഇതിനെ പിടിച്ച് തിന്നിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇവിടുത്തെ ഫാമേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്യാണ്. അതായത് ഈ മാൻ, പന്നി, അതുപോലെ തന്നെ മുയൽ, മയിൽ, പോസം, ഇങ്ങനെ ഒരുപാട് ജീവികൾ കാട്ടിൽ അല്ല വെച്ചെങ്കിൽ ഇവരുടെ ഫാം ഏരിയയിൽ കൂടുതൽ വലുതായി കണ്ടമാനം ഉണ്ടായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഹണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സഹായിക്കുകയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫാമേഴ്സിനെ സഹായിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ വൈൽഡ് ലൈഫ്, അതായത് ഇവിടുത്തെ മരങ്ങളും അങ്ങനെയുള്ള ഇവിടുത്തെ പരിതസ്ഥിതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ പെസ്റ്റ് കൺട്രോളിങ് സിസ്റ്റമാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഗവൺമെൻറ് എന്താ ചെയ്യുക വെച്ചാൽ, ട്രിനേഡ് തന്നെയാണ് അതിൻ്റെ പേര്, പെസ്റ്റിസൈഡ്സ് പോലുള്ള സാധനങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കലും കാര്യങ്ങളും നമുക്ക് കാടുകളിൽ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ കുറച്ച് പേരെ ഹണ്ട് ചെയ്യുന്നുള്ളൂ, എന്നിട്ടൊന്നും വട്ടത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഹണ്ടിങ് ഇവിടെ ചെയ്യുന്നത്, ഹണ്ടിങ്ങിന് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് തന്നെ അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുമാരേട്ടൻ്റെ വീട്ടിൽ ഒരു 10-20 താറാവിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാലോ താറാവ് ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നിട്ട് നമ്മുടെ കരിവേപ്പിലി നട്ടിട്ടുള്ള തക്കാളി അങ്ങനെയുള്ള എല്ലാ ചെടികളും ഇവരങ്ങൾ കൊത്തിത്തിന്ന് പറമ്പ് മുഴുവൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം അവരോട് പറയും, രണ്ടാം ദിവസം പറഞ്ഞു നോക്കും, മൂന്നാം ദിവസം കല്ലെടുത്തെറിയും, നാലാം ദിവസം മുറിച്ച് കറി വയ്ക്കും. അത്രയ്ക്കധികം ഉപദ്രവം ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ മാന്, ആട്, അതായത് വൈൽഡ് കോട്ട്, വൈൽഡ് മാന്, അതുപോലെ തന്നെ മയിൽ. മയിലൊക്കെ ഞങ്ങൾ പോണ കാട്ടിൽ തന്നെ ഏതാണ്ട് പോണ സമയത്ത് 50-60 എണ്ണം ഉണ്ട്, ഇപ്പോൾ 500-600 കയറിയിരിക്കുകയാണ്. അത്രയ്ക്കധികം മയിലാണ്. അപ്പോൾ മയിലിനെ സാധാരണ ഇവിടെ ആരും കറി വയ്ക്കാറില്ല. വില പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഡോഗിന് തിന്നാൻ കൊടുത്തെങ്കിലേ ഉള്ളൂ, ബാക്കിയല്ലാത്തതിന് ഈ കാട്ടിൽ തന്നെ കളയാണ് ചെയ്യുക. അപ്പോൾ അതാണ് കേട്ടോ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഹണ്ടിങ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹണ്ടിങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കതിൻ്റെ കാര്യം കറക്റ്റായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ല. നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഹണ്ടിങ് വീഡിയോ എന്നുള്ള ധാരണയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, റെഡി റെഡി ബൂം പാ. ഹലോ ജിജോയ്, ജിജോ എന്താണ് പരിപാടി? റെഡി റെഡി അല്ലേ? റെഡി റെഡി റെഡി. അപ്പൊ ഇന്ന് വല്ലതും നടക്കുവോ? ഇന്ന് നമ്മള് പൊളിക്കല്ലേ. അതാണ്, അപ്പൊ ഇന്ന് പോകുമ്പോ അങ്ങനെ കേട്ടാ. സോ വി ആർ ഗോണ നമ്മൾ വീണ്ടും യാത്രയാണ്. കഴിഞ്ഞ തവണ വന്ന സെയിം സ്ഥലം തന്നെയാണ് കേട്ടാ. ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അന്ന് ഇടത്തേക്കേ പോയിച്ചെങ്കിൽ ഇന്ന് വലത്തേക്ക് പോകണം. നമ്മൾ മയിലുണ്ടോ? ജിജു അവിടെ മയിലുണ്ടെന്ന് പറയുന്നുണ്ട്, നോക്കി നോക്കാം. കേട്ടാ, മയിൽ കരയുന്ന സൗണ്ട് കേട്ടാ. നല്ല സ്റ്റീപ്പോട്ടാ വഴിയുണ്ട. നല്ല ഗുണം കാണാം, പക്ഷേ അടിച്ചു കഴിഞ്ഞാല് ഒരു മയിൽ പോണ്ട്. മറ്റേ തോക്ക് കിട്ടും, മറ്റേ തോക്കിന് ഡിസ്റ്റൻസ് കൂടുതൽ കിട്ടും. പിന്നെ അല്ല, മുട്ടനൊരു ആൺമയിലാ ദേവൻ അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചവൻ. ഇത്ര ദൂരത്ത് നിന്ന് വെടിവെച്ചാൽ അവനെ കിട്ടൂല. കാട് കരയാൽ നന്നായിട്ട് കേട്ടു, ഓരോടി ഒന്ന് തെച്ചിച്ച് ഓടുന്നുണ്ട്.
കാലിൻ്റെ പാട് കണ്ട അവന്മാര് ചവിട്ടിന്ന് ഇറങ്ങിയിട്ടുള്ള പാട് കണ്ട കണ്ട ഉടനെ വഴിയുണ്ട് ഉമാര് പോയത് കണ്ടതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഉച്ചരിഞ്ഞ നേരമാണ് നല്ല ഹെയ്സ് നമ്മൾ ഈ വഴി കൂടെ കാടിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പണി അത്ര എളുപ്പമല്ല കേട്ടോ ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പ് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ ഫ്രണ്ടിലോട്ട് നല്ല പടു കാടാണ് ിട്ട് ആട് കറിയണ പോലെ ശബ്ദം ഉണ്ടാക്കുക ഇപ്പൊ തന്നെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ആടിന്റെ ശബ്ദം അവിടെ നിന്ന് കേട്ടു അല്ല ജിജോ ഇടത്തെ സൈഡിൽ നിന്നാണല്ലോ വരണ വഴിക്ക് ഒരു മയിൽപ്പീലി കണ്ടോ എടുക്കാൻ മറന്നുപോയി നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത് കണ്ട മയിലിന്റെ പീലി എടുക്കണ സൈഡ് റിയൽ ഫാമാണ് കേട്ടാ ഈ ഓണറുടെ ആടും പശുവൊക്കെയാണ് ഈ നിൽക്കണത് അവരുടെ ചെമ്മരിയാടൊക്കെ അതിൻ്റെ മിഡിൽ ഭാഗമാണ് ഈ കാട് കണ്ട ഈ കാട്ടിലുള്ള കള്ള ആടുകൾ തന്നെ വെടിവെച്ച് ഒഴിവാക്കലാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇവനൊക്കെ നേരച്ച് വെച്ച് തിന്നാൻ കിട്ടും നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ന്യൂസിലാൻഡിൽ മനുഷ്യന്മാരെക്കാളും മൂന്നിരട്ടി ആടുകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മീറ്റാണ് ഈ ലാംബ് മീറ്റ് അപ്പോൾ പോയിട്ടാ ഇന്നപ്പോൾ ഒന്നിനും കിട്ടിയില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്ത തവണ വീണ്ടും വരാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം ഓക്കെ റെഡി റെഡി പൂമ്പാ
കിട്ടിയില്ല കേട്ടോ. അതേമാതിരി ഈ കാടിനുള്ളിലോട്ട് പോയി തൊട്ടടുത്തായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞുപോയി. സാറില്ല, നമ്മുടെ മെയിൻ എയിം ഇന്നത്തെ ആടാണ്. അപ്പം ആടിനെ ഇനി പടയ്ക്കാം. ഈ ഫാമിൽ നിൽക്കുന്ന ആടിനെ അങ്ങോട്ട് പൂശല്ലോ, നമ്മുടെ മോലാലി വയ്ക്കുന്ന പോലെ. എന്താ നടന്ന് നടന്ന് ഉപ്പാട് തീർച്ചിട്ടോ, എന്താ പണി? അപ്പം നമ്മുടെ ഡേ 2 ആണ് ഇന്ന്. കഴിഞ്ഞ ദിവസം മാത്രം ഒന്നും കിട്ടിയില്ല. ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ആട് ഇറങ്ങി വരണേ നോക്കിയിട്ട്. നിജോയ എന്താവും നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയണത് ഹണ്ടിങ്ങിൻ്റെ ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നടക്കണതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. ആടിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫണ്ണ് പോയില്ലേ, അതുവരെ നല്ല ഫണ്ണാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫണ്ണ്. ഏതാണ്ട് നമ്മളിവിടെ ഒരു മൊത്തം നടന്നു വരുമ്പോൾ ഒരു 8-9 കിലോമീറ്റർ ഒക്കെ ചിലപ്പോൾ നടക്കാം. നല്ല സൂപ്പർ എക്സസൈസാണ്. അപ്പം നമുക്ക് വീണ്ടും കാത്തിരിക്കാം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. റെഡി റെഡി. അങ്ങനെ ആടുന്നേ ഒരു മരം ദേ. അവിടെ ഒരു മുട്ടൻ മയിൽ നിൽക്കുന്ന കണ്ട, നിങ്ങൾക്ക് കാണണ്ട. എൻ്റെ ക്യാമറയുടെ സൂം ഇൻ പരിധിയിൽ നിന്നുകൊണ്ട് നേരെ മിഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. എന്താ അവൻ്റെ സൈസ് നോക്കിയേ. എന്ത് ഡീപ്പാന്ന് കണ്ടോ നിങ്ങള്. വലുത് പറഞ്ഞ പറഞ്ഞു കൊടുക്കണ്ടോ. എന്റെ പൊന്നെ എന്ത് മുട്ടനായിരുന്നത്. അവൻ ഏതിനെ പോയവൻ നല്ല മൂട്ടനായിരുന്നാണല്ലോ, പറക്കാൻ പോലും മേലെ അവന്. ഇത് കണ്ടോ, ഇവിടെ കാൽക്കം കിടന്നിരുന്ന് നമ്മൾ അവിടെ നിന്ന് എയിം ചെയ്തിട്ട് കിട്ടിയില്ല അവനെ. ഇതേ ഒരു വെള്ളം മയിൽ പോണു കണ്ട. നിങ്ങൾക്കൊരു പ്രാവ് പറക്കുന്നത് കാണുന്നു കണ്ട. ഇതാണ് കൊക്കൂപ്പാട്ടാ. ഏതാണ്ട് 1.5 കിലോ മുതൽ 3/4 കിലോ വരെ തൂക്കം വരുന്ന പ്രാവാണത്. ഈ പ്രാവിനോട് പിടിക്കാൻ പറ്റില്ല, എൻഡേഞ്ചേർഡ് സ്പീഷീസാണ് ഈ പ്രാവ്. നമുക്കിന്ന് വെള്ളമയിലിന് തന്നെ പൂശേണ്ടി വരുന്ന തോന്നുന്നു. ഇട്ടൊന്നുമില്ല, അവൻ നമ്മളവിടെ എത്തുമ്പോഴേക്കും പറക്കും. ജിജോ പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. അവൻ പറക്കുന്നില്ല, അവൻ അവിടെ നിൽക്കുകയാണ് കണ്ട. അവൻ പൊട്ടനാണോ. ആ ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ അവൻ. ഞാനിനി അവിടെ ചെന്നിട്ട് എനക്ക് ഉണ്ടല്ലോ. ആദ്യം അവൻ പോകുന്നു. പറഞ്ഞു അവൻ ആരാമോൻ. റെഡി റെഡി. പാവ ഞാനും എൻ്റെ ജിജോയും ലഫ്ലിയെ. കിട്ടിയില്ലേ, പോയാ. എവിടെ വെച്ച് കിട്ടുന്നില്ല. അടുത്തായിരുന്നോ? അടുത്തല്ല, നല്ല അകലമായിരുന്നു. പക്ഷേ അതിങ്ങനെ പറക്കാൻ തുടങ്ങുന്നു. ഓ സാരമില്ല, എന്താണെങ്കിലും നല്ല സൂപ്പർ
സൂര്യാസ്തമയമെങ്കിലും കണ്ടിട്ട് നമുക്ക് പിരിയാം. അപ്പം അടിപൊളി. അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വന്നു, രണ്ട് ദിവസം ഒന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് ഇനി അടുത്ത തവണ കാണാം. അതുവരേക്കും ബായ്. പോവും പാങ്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസം. ഇത്തവണ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഉച്ചരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഐ മീൻ ഏതാണ്ട് ഇപ്പോൾ ഇവിടെ വൈകുന്നേരം 6 മണിയായി. അപ്പോൾ ഗോപ്രോ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, കാരണം കുറച്ച് മഴയുണ്ട്, നിങ്ങൾക്ക് കാണണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ ക്യാമറ എത്രയുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നറിയില്ല. പിന്നെ 6 മിനിറ്റ് 9 മണി വരെ വളരെ ലൈറ്റ് കുറവാണ്, 9 മണി കഴിഞ്ഞാൽ ലൈറ്റും ഇല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 9 മണിക്കാണ് എന്തിനേലും കിട്ടണമെങ്കിൽ അതിനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് എടുക്കുകയുള്ളൂ. ബാക്കിയല്ല, നമുക്ക് എങ്ങനെയാണെന്ന് വരും വഴിക്ക് കാണാം. അപ്പോൾ പൂപ്പാങ്. ഒരു മോയിലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയല്ലേ. നമ്മുടെ പണ്ട് ആരൊക്കെ വന്നിട്ട് വെടിവെച്ചിട്ടുള്ള ഉണ്ടരെ ബാക്ക് എടുക്കുന്നുണ്ട്. അയലുകൾ പറക്കുന്നുണ്ടോ? എന്തോരാണോ നോക്കി. അവിടെ ഒരു മയിൽ നിൽക്കുന്നുണ്ട് കേട്ടാ. മയിലാണോ കളക്കമാണോ എന്ന് ഇവിടുന്ന് നോക്കിയിട്ട് കാണാൻ പറ്റണില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാം. അവിടേക്ക് താന്ന് അവൻ കുറച്ച്. ഓ പറഞ്ഞു. വരണ വഴിക്ക് കളക്കത്തിൻ്റെയാ മയിലിൻ്റെയാ എന്തിൻ്റെ ഉണ്ട് ഒരു മുട്ട പൊട്ടി കിടക്കുന്നുണ്ട് കണ്ടോ. ഫ്രഷായി ഇപ്പോൾ പൊട്ടിയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ വെള്ളമൊക്കെ ഉണ്ട്, ഉണ്ടില്ലേ. പാമ്പില്ലാത്ത തന്നെ പാമ്പ് കടിച്ചല്ലാന്ന് വിചാരിക്കാം. എന്താണെങ്കിലും റഫ്ലി എന്താ പറയുക, വൈകുന്നേരമായി, സൂര്യ അസ്തമിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റ് പോവും. എനിക്ക് തോന്നണേ നമുക്കിന്ന് മിക്കവാറും രാത്രിയിലാവും കിട്ടുക. എന്താണെങ്കിലും ഹോപ്പ് വിടണില്ല, നമുക്ക് നോക്കി നോക്കാം. നൈറ്റിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ ഉള്ള ലൈറ്റ് വെച്ചിട്ട് നമുക്ക് പൂച്ചാട്ടാ. ഒരു പേടിയും പഠിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ വിടുള്ളൂ. അതാണ് നമ്മുടെ വാശി. പോവും പാ. നമ്മൾ പൊളിക്കും, നമ്മൾ കിട്ടിയിട്ടേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ പോകുന്നില്ല ഇവിടുന്ന്. ഇപ്പോൾ ഏതാണ്ട് രാത്രി ഇനിയിപ്പോൾ നമുക്ക് ഇട്ടത് പൊട്ടിക്കേണ്ടി വരില്ലേ? എടുത്ത് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ 3 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. ഇവരാദ്യമായിട്ട് ഹണ്ടിങ്ങിന് വന്ന ടീമുള്ളട്ടാ. എങ്ങനെയുണ്ട് അഭിപ്രായം? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നടത്തം നടന്നു കാലിൻ്റെ ജോയിലുകളെല്ലാം ഇളകാൻ ഇനി ബാക്കിയൊന്നുമില്ല എന്നുള്ളതാണ്. ഇനിയും നമുക്ക് നടക്കാണ്ട്. അല്ല, നീ ഇട്ടത് പഠിക്കാനുള്ള നമുക്ക്. ഓൾറെഡി ഇളകി, ഇനി പിന്നെ നോക്കിട്ട് കാര്യമില്ലേ. മയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മയിലിനായിട്ട് തിരുമ്പി കഴിയുമ്പോൾ എല്ലാം മാറുള്ളൂ. ഇവിടെയും തഗ്ഗോളാണ് കേട്ടോ. മയിലെണ്ണ തേച്ചിട്ട് ഇനി മാറ്റാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. അതാകുമ്പോൾ പഴയ വല്ലതുണ്ടെങ്കിലും മാറിക്കോളൂ അല്ലേ. അതാണ് പരിപാടി. റെഡി റെഡി. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഇരുട്ട് കൂട്ടി പൊട്ടിക്കാൻ വരൂ. അത് തന്നെ. നല്ല ഇരുട്ടായി. നമ്മുടെ ഈ മരത്തിൻ്റെ മുകളിൽ നിറച്ച് മയിൽ കയറിയിട്ടുണ്ട്. ഞാൻ സൂമിൻ ചെയ്ത് നോക്കട്ടാ. അവിടെ ഒരു വെള്ളമയിലിരുന്നിരുന്നു ആദ്യത്തേക്കുന്നു കണ്ടാ. നിങ്ങൾക്ക് കാണണ്ട, തീരെ കാണാനില്ല, ലൈറ്റ് തീരെയില്ല. ഞാൻ എൻ്റെ ഫുൾ ഐഎസ് ഒക്കെ കയറ്റിട്ടിട്ടുണ്ട്. കണ്ട അവനെ കണ്ട. ജോയ്ക്ക് അവിടെ നിന്ന് ഏനം കിട്ടിയ പൊട്ടയ്ക്കാം. ഇതായിരിക്കുന്നു ഈ ക്യാമറ കാണാൻ പറ്റണ്ടോ എനിക്കറിയില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു നെരുപ്പുണ്ട്. കണ്ട കണ്ട
ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കിട്ടിയാട്ടോ, കിട്ടി കിട്ടി. കിട്ടി കിട്ടി. അത് ശരിക്ക് വീണു. അതേ, അവൻ അവിടെ പോയി വീണു കേട്ടോ. അതേ കിടക്കണം, അതേ കിടക്കണം. ഒന്ന് വീണു, അവൻ അവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്തന്നെ സ്പോട്ട് ചെയ്യാം. കല്ലും പോവാൻ ഉണ്ടോ? പോകുന്നുണ്ടോ അവൻ? പോകും പോകും. നമുക്ക് ഒപ്പിക്കാം. ഇതിനെ ഇറങ്ങി പോകുന്ന സ്ലൈഡ് ചെയ്ത് പോവാം. ഭയങ്കര ഇരുട്ട്, പോരാത്തിന് ഭയങ്കര സ്റ്റീപ്പാണ് കേട്ടോ. ഇവിടുത്തെ അയ്യോ, നോക്കിപ്പോ നോക്കിപ്പോ. അയ്യോ അയ്യോ, സോറി ട്ടാ, നമുക്ക് ലൈറ്റ് ഇല്ലാത്ത ഒരു പ്രശ്നമായി. കൊല്ലട്ടോ, ഭയങ്കര കുന്നത്. താങ്ക് യു. അവനെ നമ്മൾ തെരഞ്ഞുകൊണ്ട് നടക്കണം. ഏ പുട്ടി അവൻ ഇവിടെ വീണിട്ടുണ്ട്. ഇരുട്ടായ കാരണമാണ് ഫുള്ള് വിഷയം. ഒരു തരി കണ്ണ് കാണില്ല കേട്ടോ. പുട്ടി ഒന്നും കാണാൻ എനിക്കില്ല, കണ്ണ് തന്നെ കാണില്ല. മയിലിനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നിട്ട് ദേ ഇവിടെ പോത്തിന് ആരോ വെടി വെച്ച് പോന്നിട്ടുണ്ടെന്നു. ദേ തലയൊക്കെ എടുക്കുന്നുണ്ട്. കുതിരയാണ്. എന്ത് പണ്ടറാണോ? മയിലിനെ എന്താണെങ്കിലും ഇവിടെ ഒന്നും കാണില്ല. ഞാൻ എൻ്റെ ഫോണിൽ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നേട്ടാ. ക്യാമറയല്ല ഇതിൻ്റെ ഈ ഇരുട്ടത്. എന്തമ്മനെ, മുകളിൽ വീണ്ടും ദേ ഇരുട്ടത്ത് വെടി വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും കാണണ്ട. അവിടെ നിന്ന് വെടി പോന്നിട്ട് ഇവിടെ തലയിലേക്ക് വന്ന് പോണ ഈ തെരച്ചിൽ ഒഴിവാക്കായിരുന്നു അല്ലേ? അങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ച് ണ്ട. ആ മരത്തിൻ്റെ മുകളിലെ ഒറ്റങ്ങളല്ലേ ഇരിക്കുന്നത്. ദേഹിക്കണ ഒരു വെള്ളമയിലേ. ദേ 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 ദേ, അവർ ആ അവരതിനെ അടിക്കണ കേട്ടോ. വെള്ളനെ അടിക്കണ. കിട്ടി 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 കിട്ടി. അത് കിട്ടിയവന്. ഇപ്പൊ വീഴവൻ. തൂവലൊക്കെ പറന്നുകൊണ്ട്. അതെ, നമ്മുടെ ആദ്യത്തെ മയിൽ കേട്ടോ, അവൻ വെടികൊണ്ട് ഇവിടെ കിടക്കുമായിരുന്നു. ഇതാ നല്ല ബെസ്റ്റ് പൂവനാണ്, അടിപൊളി പൂവൻ. നല്ല തൂവലല്ലാണ്ട് ഓ അടിപൊളി നനഞ്ഞിരിക്കുന്നത്. ലൈറ്റ് നടിക്കാവ് അങ്ങോട്ട്. ഓഹോ, എന്നാണോ ഇഷ്ടം പോലെ ഉണ്ടോ? ഇത് എന്നാ പ്രശ്നം വെച്ചാൽ ഇമാര് ഈ രാത്രി ആയോണ്ടേ. ഇവനാണ് ഇപ്പൊ കരഞ്ഞത്.
അതാ ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് മാറി നോക്കാന്ന് പറഞ്ഞേ. ഞാനുണ്ടല്ലോ ഇവിടെ എന്തോ സാധനം കിടക്കുന്ന പോലെ ഞാൻ കണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ലൈറ്റ് എടുത്ത് നോക്കില്ല, ഞാൻ നോക്കാൻ എന്തെങ്കിലും സംഭവം കണ്ടു. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യും. എത്ര നമ്മുടെ ഹണ്ട് കഴിഞ്ഞു, കിട്ടിയത് ഒരെണ്ണമായിട്ടുള്ള പോക്കാണ്. ഈ കുന്നു മുഴുവൻ ലൈറ്റിന്ന് മുകളിൽ കടിച്ചപ്പോൾ ഇത് മൊത്തം കയറിയിട്ട് ഇനി നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റർ കൂടെ വണ്ടിയുടെ ഇടയ്ക്ക്. 3 കിലോമീറ്റർ ഉണ്ടാവില്ല അല്ലേ? 3 കിലോമീറ്ററിന് കൂടുതലുണ്ടോ വണ്ടിയുടെ ഇടയ്ക്ക്? ഇപ്പം രാത്രി 11:10 കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ മൈൽ ഓക്കെ അല്ലേ? 10 എന്നാ ഞങ്ങൾക്ക് ഇപ്പോട്ടേക്ക്. നമുക്ക് നേരെ കയറി പോവാം സാറേ, ഇത് തന്നെ കയറി ഈ സ്റ്റീപ്പ് കയറാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി, വണക്കം, നമസ്കാരം. ജെറിൻ വീണ്ടും വരിക. ബിനോയ് 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 നന്നായിട്ട് മയിലിനൊക്കെ ഒന്ന് പൊക്കിയെടുത്ത് കാട്ടിയേ, ഒന്ന് ആടട്ടെ അവൻ. അവനാണ് നെയ്യ്, ഇവനാണ് മയിൽ. ഇതാണ് മയിലാട്ടം എന്ന് പറഞ്ഞ ജയറാമിൻ്റെ പടത്തിലെ റിയൽ മയിലാട്ടം. ഓക്കെ. പിന്നെ ദേ ഇവിടെ നമ്മുടെ പേര് പറഞ്ഞു, ജെഫ്രി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഒന്നുകൂടി വാണിജ്യാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം എന്താ വെച്ചാൽ ഇത് ഇവിടെ ലീഗലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇനി കച്ചറ ഉണ്ടാക്കരുത്. അപ്പോൾ റെഡി റെഡി ഭൂപ്പാ.